നമസ്കാരം. ഈ പ്രവചനങ്ങളും അതുപോലെയുള്ള വേദഗണിത സത്യങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ ഈ കൊറോണ കാലത്ത് ഒരുപാട് കേട്ടു. ഈ കൊറോണയെക്കുറിച്ചൊക്കെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങളും അതുപോലെ ജ്യോതിഷ സംബന്ധമായ വിവരങ്ങളുമൊക്കെ അതുപോലെ ലോകത്തെ സംബന്ധിച്ചും ഒരുപാട് പുതിയ പ്രവചനങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. പഴയകാലത്തെ നോട്ടർഡാമസിൻ്റെ പ്രവചനം പോലെ തന്നെ ഇപ്പോഴും ഒരുപാട് പ്രവാചകന്മാരൊക്കെയുണ്ട്. പക്ഷേ ഈ പ്രവാചകന്മാർ ഏത് രീതിയിലാണ് ഇതൊക്കെ കണക്ക് കൂട്ടുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. എങ്കിലും ഒരു പ്രവചനത്തെക്കുറിച്ച് ഒരു വാർത്ത കേട്ടു, പ്രവചനത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ കിട്ടി, അതൊന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം എന്ന് കരുതി. യുദ്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നിമിത്തം ചൈന 5 രാഷ്ട്രങ്ങളായി ചിതറും. ഭാരതം ലോക നേതൃത്വത്തിലേക്ക് ഉയരും. 3ാം തവണയും നരേന്ദ്രമോദി അനായാസേന വിജയം നേടും. അയൽക്കാരുമായുള്ള ചില പ്രശ്നങ്ങളിൽ ഇന്ത്യ തീരുമാനമുണ്ടാക്കും. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ വേദ ജ്യോതിഷ വിദഗ്ധനും IT വിദഗ്ധനുമായ PVR നരസിംഹറാവു എന്ന വ്യക്തിയാണ് ഇതൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. കൊറോണയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ലോകം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് അമ്പരപ്പിക്കുന്ന ഈ പ്രവചനങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കണക്കുകൾ കൂട്ടിയായിരിക്കും പ്രവചിച്ചത്. എന്താകും എന്നറിയില്ല. എന്തായാലും ഈ പ്രവചനങ്ങൾ ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ്. ഭാരതീയ സാംസ്കാരിക പഠന ഗവേഷണ രംഗത്തുള്ള ഇൻഫിനിറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഇദ്ദേഹവുമായി ഉള്ള അഭിമുഖം, ഈ നരസിംഹറാവുമായുള്ള അഭിമുഖം പുറത്തുവിട്ടത്. 2000 ആണ്ട് മുതൽ 2030 വരെയുള്ള കാലം ലോകത്തെ സംബന്ധിച്ച് ഈ സഹസ്രാബ്ദത്തിലെ ഏറ്റവും വലിയ പരിവർത്തനത്തിൻ്റെ കാലമാണെന്ന് ശ്രീ റാവു അഭിപ്രായപ്പെടുന്നു. ഈ പരിവർത്തന ദിശയിൽ ഇന്ത്യയുടെ നേതൃത്വം സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഈ മാറ്റങ്ങളിൽ നിന്നൊന്നും ഇന്ത്യക്ക് എന്നാൽ ഒഴിഞ്ഞു നിൽക്കാനാവില്ല. എന്നാൽ വലിയ പരിക്കുകളില്ലാതെ ഭാരതം ഇതിനെ അതിജീവിക്കുമെന്നും നരസിംഹറാവു പറയുന്നു. നരേന്ദ്രമോദി അടുത്ത തെരഞ്ഞെടുപ്പിലും ശക്തമായി തിരിച്ചു വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്ക അടുത്ത 10 വർഷത്തിനകം മധ്യേഷ്യയിൽ യുദ്ധത്തിൽ ഏർപ്പെടും, ഇറാനായിരിക്കാം അതിൻ്റെ കേന്ദ്രബിന്ദു തുടങ്ങിയ പ്രവചനങ്ങളും ശ്രീ നരസിംഹറാവു നടത്തിയിട്ടുണ്ട്. US ഇന്നത്തെ പ്രാമാണ്യം നഷ്ടപ്പെട്ട് രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള ബ്രിട്ടനെ പോലെ ആയി തീരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾക്കെല്ലാം അദൃശ്യമായ ഒരു നിമിത്തമായി അമേരിക്ക മാറുമെന്നും വളരെയധികം ജീവനുകൾ നമ്മുടെ ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെടും എന്നൊക്കെ അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. ഈ ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണെങ്കിലും ചൈനയുടെ തകർച്ച അനിവാര്യമാണെന്ന് ഇദ്ദേഹം തന്നെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ചൈന തകർന്ന തരിപ്പണമാകും, സോവിയറ്റ് യൂണിയൻ പോലെ തകർന്ന് പല കഷ്ണങ്ങളായി തിരിയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അധികം ആരും ഇത് കണക്കാക്കിയെടുത്തില്ല എന്ന ഒരു പരാതി കൂടി നരസിംഹറാവുവിനുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ. എന്തായാലും പ്രവചനങ്ങൾ എന്ത് അടിസ്ഥാനപ്പെടുത്തിയാണ്, എന്തിനെ ബേസ് ചെയ്താണ്, എന്ത് കണക്കുകളാണ് അദ്ദേഹം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത് എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും പ്രവചനങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയും വാർത്തയും ഒക്കെ ആയിരിക്കുകയാണ്. ഇന്നത്തെ സമാധാനം സ്ഥിരതയുള്ളതല്ല, എന്നാൽ മഹാമാരിയും അനുബന്ധ പ്രശ്നങ്ങളും കഴിഞ്ഞ് അതിജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ കൂടുതൽ സ്ഥിരതയുള്ള സമാധാനം കൈവരും. അതുകൊണ്ട് ഈ മഹാമാരിയെ പ്രകൃതിയുടെ ഒരു ലീലയായി മാത്രം കണ്ടാൽ മതി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ നരസിംഹമൂർത്തി, ദുർഗ തുടങ്ങിയ ഉഗ്രദേവതകളുടെ മന്ത്രോപാസനകൾ ഇത്തരം പ്രതിസന്ധികളിൽ വളരെ പ്രയോജനപ്പെടും. എല്ലാവരും പ്രാർത്ഥന നിരതരായിരിക്കണം എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മദ്രാസ് IITയിൽ നിന്ന് ആണ് ഇദ്ദേഹം ഡിഗ്രി എടുത്തത്, PVR നരസിംഹറാവു. തുടർന്ന് ഹൂസ്റ്റണിലെ റൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി. 11ാം വയസ്സിൽ തന്നെ സംസ്കൃത ഭാഷാ വിശാരദ എന്നീ ഡിപ്ലോമകൾ കരസ്ഥമാക്കി ഇപ്പോൾ അമേരിക്കയിലെ ബോസ്റ്റണിൽ ഒരു മുൻനിര കമ്പനിയുടെ ഫേം വെയർ മാനേജറായി ജോലി നോക്കുന്നു. അദ്ദേഹം പാരമ്പര്യമായി തന്നെ ജ്യോതിഷവും മറ്റു കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് PVR നരസിംഹറാവു. എന്തായാലും പ്രവചനങ്ങൾ പലതരത്തിൽ പല ഭാഗത്തു നിന്ന് ടാരറ്റ് കാർഡ് പ്രവചനങ്ങൾ അതുപോലെയുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രവചനങ്ങൾ ഇനിയും വരും. നമുക്ക് ലോകത്തിനാവശ്യം സമാധാനമാണ്. എന്തായാലും ഭാരതം ലോകേകശക്തിയായി ഉയരും എന്നത് അതൊരു പ്രവചനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ ഇടപെടലും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ അംഗീകരിക്കുന്നതും. പ്രവചനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എന്തായാലും പ്രവചനങ്ങളെല്ലാം നന്മയിലേക്ക്, നല്ലത് മാത്രം പ്രവചിക്കട്ടെ. എല്ലാവരും നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ, ലോകത്തിന് തന്നെ നന്മ മാത്രം വരട്ടെ എന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. പ്രവചനങ്ങൾ ഇനിയും വരും, പോകും. എന്തായാലും മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ ഉള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ആവശ്യം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആർഷഭാരത ആപ്തവാക്യം, വേദവാക്യം, അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. ഭാരതമതാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അതുതന്നെയാണ് എന്നും മുന്നോട്ട് വയ്ക്കുക തന്നെ ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.